1996 വയലാർ അവാർഡ് ലഭിച്ച ശ്രീ പെരുമ്പടം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ് ഞാൻ ഇന്ന് ശബ്ദാവിഷ്കാരമായി അവതരിപ്പിക്കുന്നത്. പ്രശസ്ത റഷ്യൻ നോവലിസ്റ്റ് ശ്രീ ദസ്തേവ്സ്കിയുടെ ജീവിതമാണ് ഈ നോവലിൽ പ്രമേയമാക്കിയിരിക്കുന്നത്. അധ്യായം 1. ചുമരിലെ പഴയ നാഴികമണി 7 അടിക്കുന്നത് കേട്ട് ദസ്തേവ്സ്കി ഞെട്ടിയുണർന്നു. നോക്കുമ്പോൾ ജനാലയ്ക്ക് മുകളിലെ വിവിധ നിറങ്ങളിലുള്ള ചില്ലുകളിലൂടെ ഇളവേൽ അകത്തേക്ക് ചാഞ്ഞു വീഴുന്നു. ഇന്ന് അത്രയ്ക്ക് മഞ്ഞും തണുപ്പുമില്ലെന്ന് തോന്നുന്നു. പുറത്ത് തെരുവിലൂടെ ഒരു കുതിരവണ്ടി പോകുന്നതിന്റെ ഒച്ച കേൾക്കാം. നെറ്റിക്ക് മുകളിൽ വലത് കൈ മടക്കി വെച്ച് ദസ്തേവ്സ്കി പിന്നെയും എന്തൊക്കെയോ ഓർത്തുകൊണ്ട് കിടന്നു. ഓർമ്മകൾക്കൊന്നിനും അടുക്കും ചിട്ടയുമില്ല, അല്ലെങ്കിൽ ഒന്നും വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല. ഇരുണ്ട ഒരു മഹാശൂന്യതയിലെന്ന പോലെയാണ് മനസ്സ്. ചൂതുകളി കേന്ദ്രത്തിൽ നിന്ന് ഇന്നലെ രാത്രി എപ്പോഴാണ് പോകുന്നത്? എപ്പോഴാണ് വീട്ടിലെത്തിയത്? ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? വ്യക്തമായി ഓർക്കാൻ കഴിയുന്നത് വഴിവക്കിലെ ആ മദ്യഷാപ്പ് മാത്രമാണ്. അവിടെ എത്തുമ്പോൾ രാത്രി 1:30 കഴിഞ്ഞിരുന്നു. മങ്ങിയ വെളിച്ചം കണ്ടാണ് അവിടെ കയറിയത്. 4-5 പേരെ അന്നേരം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആരെയും പരിചയമുള്ളതായി തോന്നിയുമില്ല. മങ്ങിയ വെളിച്ചത്തിൽ അവരുടെ മുഖം തെളിഞ്ഞു കാണാമായിരുന്നില്ല. മദ്യഷാപ്പുകാരൻ ഏതാണ്ട് പാതി മയക്കത്തിലായിരുന്നു. എന്നിട്ടും തന്റെ സാന്നിധ്യം അയാൾ അറിഞ്ഞു. ഈ അർദ്ധരാത്രിക്ക് കടം പറയാനാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഭാവത്തിൽ അയാൾ 1 നിമിഷം മിഴിച്ചു നോക്കി. കോട്ടിന്റെ പോക്കറ്റിൽ ബാക്കിയുണ്ടായിരുന്ന റൂബിലെടുത്ത് അയാളുടെ മേശപ്പുറത്ത് ശബ്ദമുണ്ടാക്കി വെച്ചു. എന്നിട്ടും വിശ്വാസം വരാത്തൊരു മട്ടായിരുന്നു അയാൾക്ക്. താൻ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നതെന്ന് ചോദിക്കാൻ ഓർത്തതാണ്. പക്ഷേ അതിനു പകരം എനിക്ക് പോകാൻ ധൃതിയുണ്ടെന്നാണ് പറഞ്ഞത്. അയാൾ എഴുന്നേറ്റ് പോയി ഒരു കുപ്പി കോണയാക്ക് എടുത്തുകൊണ്ട് വന്നു. എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ട ഭാവമേ അയാൾ കാണിക്കുന്നില്ല. കുടി കഴിഞ്ഞ് എത്രയും വേഗം പൊയ്ക്കൊള്ളണം എന്ന് പറയാൻ അയാൾ ആലോചിക്കുന്നുണ്ടെന്ന് തോന്നി. അയാളുടെ അടുത്ത് തന്നെ ഇരുന്നാണ് കുടിച്ചത്. ഇടയ്ക്ക് അയാളോട് ഒരു സിഗരറ്റ് ചോദിച്ചു. യാതൊരു ഭാവഭേദവും കൂടാതെ ഇല്ലെന്ന് അയാൾ തലയനക്കി. അപ്പോൾ മൂലയോട് ചേർന്നിരുന്ന ഒരാൾ എഴുന്നേറ്റ് അടുത്ത് വന്നൊരു സിഗരറ്റ് നീട്ടി. പരുക്കൻ പുകയില കൊണ്ടുണ്ടാക്കിയ സിഗരറ്റായിരുന്നു അത്. അപരിചിതനായ ആ സ്നേഹിതൻ തന്നെ അത് കത്തിച്ചു തന്നു. ആരായിരുന്നു ആ അപരിചിതൻ? ഓർക്കുന്നില്ല. അതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടതായും ഓർക്കുന്നില്ല. ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ താൻ അയാളെ തിരിച്ചറിയുമോ? പിന്നെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് വിജനമായ ഒരു വഴിയാണ്. ചാരനിറം പൂണ്ടു കിടക്കുന്ന ആകാശത്തിന് കീഴിൽ മങ്ങിയ നിലാവിൽ ഒരു വിസ്മൃതിയിൽ എന്ന പോലെ തനിയെ നടക്കുമ്പോൾ എവിടെ നിന്ന് പുറപ്പെട്ടു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ആ വഴി ഏതെന്ന് പോലും ഇപ്പോൾ സംശയം തോന്നുന്നു. സ്വപ്ന സദൃശ്യമായ ഒരനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അതങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ താൻ നടന്ന ആ വിജനമായ വഴി സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഏതെങ്കിലും വഴിയാണെന്ന് തോന്നുന്നില്ല. ഓർത്തു നോക്കുമ്പോൾ അത് ഇന്നലത്തെ രാത്രിയാണെന്നും തോന്നുന്നില്ല. ഏതോ ഒരു രാത്രി, ഏതോ ഒരു വഴി, ഏതോ ഒരു കാലം. കാലത്തിലൂടെ തിരിഞ്ഞു നടക്കുകയായിരുന്നു. ആദിമ യുഗങ്ങളിലേക്ക്, ഇളം നിലാവിനൊത്ത വെളിച്ചവും നിശബ്ദതയും കെട്ടിക്കിടക്കുന്ന ആ വഴിക്കൊരു ഗ്രാമീണ ഭംഗിയുണ്ടായിരുന്നു. കുറേ ദൂരം ചെന്നപ്പോൾ തോന്നി അത് ജെറുസലേമിലേക്കുള്ള വഴിയാണെന്ന്. യുഗദൈർഘ്യങ്ങൾക്കിടയിൽ എവിടെയോ എത്തിയപ്പോഴാണ് കോണിപ്പടികളിൽ ആരോ മുകളിലേക്ക് കയറി വരുന്നതിന്റെ കാലൊച്ച കേട്ടത്. ആരാണത്? നിമിഷങ്ങൾക്കുള്ളിൽ വാതിലിൽ മുട്ടുന്നത് കേട്ടു. ദസ്തേവ്സ്കി എഴുന്നേറ്റ് ചെന്ന് കതക് തുറന്നു നോക്കുമ്പോൾ ഫെദോസിയാണ്. കിഴവിയുടെ കണ്ണുകളിൽ സ്നേഹവും സഹതാപവും കെട്ടിനിൽക്കുന്നു. വേലക്കാരിയാണെങ്കിലും അവരെ അങ്ങനെയല്ല ദസ്തേവ്സ്കി കണക്കാക്കുന്നത്. അതവരോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പല പ്രാവശ്യം. നിങ്ങൾ എനിക്കൊരു അമ്മായിയെ പോലെയാണെന്ന്. ഫെദോസിക്ക് തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. സ്നേഹം, വാത്സല്യം, ഇടയ്ക്ക് ശുണ്ടിയെടുക്കുകയും ശാസ്ത്രീയം ഒക്കെ ചെയ്യും. ചായ പകർന്നു കൊടുക്കുന്നതിനിടയിൽ ഫെദോസിയെ പറഞ്ഞു, ഞാൻ ഓർത്തു ഉണർന്നു കാണുകയില്ലെന്ന്.
ദസ്തേവ്സ്കി വെറുതെ ചിരിച്ചു. ഒരു നിമിഷം ഇമയനക്കാതെ നോക്കി നിന്നതിനു ശേഷം ഫെദോസ്യ ചോദിച്ചു, ഇന്നലെ രാത്രി എപ്പോഴാ വന്നെന്ന് ഓർമ്മയുണ്ടോ? അന്നേരം ഏതവസ്ഥയിലായിരുന്നെങ്കിലും ഓർമ്മയുണ്ടോ? ഫെദോസ്യ ഇന്ന് തന്നെ വിചാരണ ചെയ്യാൻ തന്നെയാണ് ഭാവമെന്ന് ദസ്തേവ്സ്കിക്ക് തോന്നി. അന്നേരം കുറ്റം സമ്മതിക്കുന്ന മട്ടിൽ ഒരു ചമ്മലോടെ നിൽക്കുകയാണ് നല്ലത്. അർദ്ധരാത്രി വരെ ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നു, ഫെദോസ്യ പറഞ്ഞു. പിന്നെ വിളക്കണച്ച് ഞാനും കിടന്നു. ഒരു കാര്യം തീർച്ചയാണ്, ഈ കെട്ടിടത്തിൽ അവസാനം കിടന്നത് ഞാനാണ്. കിടന്ന ഉടനെ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ വാതിലിൽ മുട്ടുന്നത് കേട്ട് ഞാൻ ഉണർന്നപ്പോൾ സമയം എന്തായെന്ന് തീർച്ചയുണ്ടായില്ല. വെളുക്കാൻ പിന്നെ എന്തുണ്ടായിരുന്നു ബാക്കി? ഈ വയസ്സോർക്ക് സന്ധ്യ ആവുമ്പോഴേക്കും ഉറക്കം വരും, ഫെദോസിയെ ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി ദസ്തേവ്സ്കി പറഞ്ഞു. ഉറക്കം വരുമ്പോൾ പാതിരാത്രിയായെന്നാണ് അവരുടെ വിചാരം. ഫെദോസിയ കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കി, ഇരുത്തിയൊന്ന് മൂളി. അതൊന്നും സാരമില്ല. ചായപാത്രവും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ നേരത്ത് വാതിൽക്കൽ തിരിഞ്ഞു നിന്ന് ഫെദോസിയ നോക്കി ആ നോട്ടമായിരുന്നു അസഹ്യം. എന്തായിരുന്നു അപ്പോൾ ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നത്? സഹതാപമോ അതോ സങ്കടമോ അതോ എന്തിനാണ് ഇങ്ങനെ നശിക്കുന്നതെന്ന ചോദ്യമാണോ? പുറത്ത് ലോകം മുഴുവൻ തന്നെ കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും കാത്തു നിൽക്കുന്നു. അവരുടെ വാക്കുകളിൽ തുരുമ്പിച്ച വാളുകൾ പൊളയുന്നു. ഒക്കെ നശിപ്പിച്ചു, സ്വന്തം ജീവിതം പോലും. എങ്ങനെ മതിപ്പുണ്ടാകും മറ്റുള്ളവർക്ക്? കണ്ടവരോടൊക്കെ കടം മേടിച്ചും കള്ളുകുടിച്ചും ചൂതാടിയും നടക്കുന്ന നാണം കെട്ട. സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ഒരു വാക്കു പറയാൻ ആരാണുള്ളത് ഈ കിഴവിയല്ലാതെ? കൂണിപ്പടികളിൽ ഫെദോസിയുടെ കാലുച്ച താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. ദസ്തേവ്സ്കി സിഗരറ്റും പുകച്ചുകൊണ്ട് വരാന്തയിൽ ഇറങ്ങി നിന്നു. ഇന്ന് നല്ല തെളിച്ചമുള്ളൊരു പ്രഭാതമാണെന്ന് തോന്നുന്നു. ആകാശത്തിന്റെ കിഴക്കേ ചെരുവിൽ നിന്ന് പ്രഭാതത്തിന്റെ തുടുപ്പ് മെല്ലെ മാഞ്ഞു പോകുന്നു. ദൂരെ പൂത്തു നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾക്കിടയിലൂടെ കാണുമ്പോൾ ആകാശം വളരെ ഭംഗിയുള്ളതായി തീരുന്നു. തെരുവിന്റെ അങ്ങേയറ്റത്തെ വളവ് കടന്ന് ഒരു കുതിരവണ്ടി വരുന്നു. എന്തോ ഒരു മ്ലാനത പോലെ തോന്നി ദസ്തേവ്സ്കിക്ക്. ഇന്നലെ രാത്രി എപ്പോഴാണ് മടങ്ങിയെത്തിയത്? ഓർക്കുന്നില്ല. ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? മദ്യഷാപ്പിൽ വെച്ച് കണ്ട ആ അപരിചിതനായിരുന്നു. അയാൾ എന്തിനാണ് തന്റെ കൂടെ വന്നത്? താൻ അത്ര ഇതിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു? മറ്റൊരാളുടെ സഹായം കൂടാതെ നടക്കാൻ വയ്യാത്ത വണ്ണം? ഓർക്കുന്നില്ല. മൂടിക്കെട്ടിയ ഒരു മഴക്കാല സന്ധ്യ പോലെ മറവി. ഇന്നലെ ഒരു നശിച്ച ദിവസമായിരുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, അപ്രതീക്ഷിതമായി ഓരോ കുഴപ്പങ്ങൾ വന്നുപെടും. ഒരു ശാപം പോലെയാണത്. എന്തെങ്കിലും കാര്യമായി എഴുതണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ നീചൻ കയറി വന്നത്. അയാളോട് കടം മേടിച്ച പണവും പലിശയും ഉടനെ വേണമെന്ന് പറഞ്ഞും കൊണ്ട്. ഇനിയും അവധി കേൾക്കാൻ തന്നെ കൊണ്ടാവില്ലെന്ന് അയാൾ ആണയിട്ടു. എത്ര ക്ഷമയോടായിരുന്നു അയാളുടെ വരവ്. എന്ന് വെച്ചാൽ എന്തു ചെയ്യും? കയ്യിൽ പണം വേണ്ടേ? തന്റെ മൗനം അയാളെ കൂടുതൽ ശുണ്ടി പിടിപ്പിച്ചിട്ടുണ്ടാവണം. ഒടുവിൽ അയാൾ കാറിയത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മിണ്ടന്റെ മനുഷ്യ എന്നാണ്. അപ്പോഴേക്കും അയാളുടെ ആദ്യത്തെ അരിശം തണുത്തു കഴിഞ്ഞിരുന്നു. ഒരു അവധി കൂടി കേൾക്കാനുള്ള ക്ഷമ കാണിക്കണമെന്ന് പറഞ്ഞാൽ വീണ്ടും അയാൾക്ക് കലി ഇളകിയാലോ? അല്ലെങ്കിൽ അതല്ലാതെ മറ്റെന്താണ് അയാളോട് പറയാനുള്ളത്? ഒടുവിൽ അത് തന്നെ പറഞ്ഞു. പേടിച്ചതുപോലെ അയാൾ പൊട്ടിത്തെറിക്കുകയൊന്നും ഉണ്ടായില്ല. കുറെ നേരം നിശബ്ദമായി നോക്കി നിന്നതിനു ശേഷം യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോയി. പിന്നെ അതോർത്തായിരുന്നു വിഷമം. എന്തുകൊണ്ടാണ് അയാൾ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയത്? നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കണമെന്നോ നിങ്ങളെ ജയിലിൽ കയറ്റുമെന്നോ പറയാതെ? ഓർത്തു നോക്കുമ്പോൾ അയാൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുകയായിരുന്നു നല്ലത്. എങ്കിൽ അത്ര വിഷമം തോന്നുകയില്ലായിരുന്നു. അനുഭവത്തിൽ നിന്നറിയണം, ചിലപ്പോൾ ചിലരുടെ മൗനം അവരുടെ അലർച്ചയേക്കാൾ ഭയാനകമാണ്. തന്റെ അവസ്ഥ എന്തായിരുന്നു അയാൾ പോയിക്കഴിഞ്ഞ്? അനന്തതയിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു തരിശുഭൂമിയിൽ എവിടെയോ ഒരിടത്ത്
ഒരു കുന്നിൻ മുകളിലും മഹാവിജനതയും ഇടിഞ്ഞു പൊളിഞ്ഞ കോട്ടയ്ക്കുള്ളിൽ പഴകി ജീർണിച്ച ഒരു കരിങ്കൽ കൊട്ടാരത്തിന്റെ കിടനാഴിയിൽ അങ്ങേയിരുട്ടി നിശബ്ദതയിൽ ഞരമ്പുകൾ വല്ലാതെ വലിഞ്ഞു മുറുകുന്നു. രക്തത്തിൽ ഭ്രാന്തിന്റെ ജ്വാലകൾ ആളുന്നു. ഒരു ചുഴലിക്കാറ്റിന്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ നിമിഷങ്ങൾ അങ്ങനെയായിരുന്നു. തലമുടിയിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങി ഓടി. തെരുവും നഗരവും ഒന്നും അപ്പോൾ തന്റെ കണ്ണിൽപ്പെട്ടില്ല. തന്റെ വെള്ളിയിൽ അന്നേരം തെരുവും നഗരവും ഉണ്ടായിരുന്നില്ല. തെരുവും നഗരവും അല്ല, ആകാശവും ഭൂമിയും മനുഷ്യരും മരങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ചൂതുകളി കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഓരോ മേശയ്ക്ക് ചുറ്റും ഓരോ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ചൂതുകളിക്കാർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആ കിഴവൻ എവിടെ? ഗ്രിഗറി യാക്കോ. കിഴക്കേ മൂലയിൽ ആരോ ഒരാളോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു കിഴവൻ. വർത്തമാനം അവസാനിപ്പിച്ച് അയാൾ വരുന്നതുവരെ കാത്തുനിൽക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. കിഴവനോട് അത്ര ഗൗരവത്തോടെ സംസാരിക്കുന്ന ആൾ ആരാണെന്നറിയില്ല. അയാളിന് വല്ല ക്യാപ്റ്റനോ ജനറലോ അല്ലെങ്കിൽ നിക്കോളാസ് ഒന്നാമൻ തന്നെ ആയാൽ എന്ത്? അന്നേരം അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത്. തനിക്ക് കുറെ പണം കടം കിട്ടണം പലിശയ്ക്ക്. സംഗതി പറഞ്ഞപ്പോൾ കിഴവൻ യാതൊരു അലിവുമില്ലാതെ അത് സാധ്യമല്ലെന്ന് തലയാട്ടി. കിഴവനെ ഒറ്റക്കത്തിന് കൊല്ലാനുള്ള കലി വന്നു അപ്പോൾ. പക്ഷേ അതുകൊണ്ടൊന്നും വിശേഷമില്ല. കിഴവൻ ആള് കാഞ്ഞ പുള്ളിയാണ്. കണ്ടാൽ തോന്നും യഹോവയുടെ അത്ര പ്രായമുണ്ടെന്ന്. ഒരു മല ഉരുണ്ടുവരുന്നുവെന്ന് പറഞ്ഞാൽ പോലും കിഴവൻ ഗ്രിഗറിയാക്കോ അനങ്ങുകയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കൂടി എന്നോട് അല്പം അലിവ് കാണിക്കണമെന്ന് പറഞ്ഞ് നയത്തിൽ കൂടി. അപ്പോൾ കിഴവൻ തന്റെ പതറിയ ശബ്ദത്തിൽ ചോദിച്ചു, എത്ര പ്രാവശ്യമാണ് മനുഷ്യനെ വിശ്വസിച്ച് അബദ്ധം പറ്റുന്നത്? പഴയ കടങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. നിങ്ങളിതെങ്ങനെ വീട്ടാനാണെന്നാ പറയുന്നത്? എന്നും തോറ്റു തുന്നമ്പാടി പോവല്ലേ തന്റെ പതിവ്? എന്നിട്ട് പിന്നെയും വന്നോളും കളിക്കാൻ. അതിന് കടം തരാൻ ഞാനും. എന്റെ ചങ്ങാതി, ഇനി ആ ഏർപ്പാട് വയ്യ. താൻ തന്റെ പാട്ടിന് പോ. ഇന്ന് താൻ ജയിക്കും തീർച്ച. സംഗതികളുടെ കിടപ്പ് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കിഴവനുണ്ടോ കേൾക്കുന്നു? കിഴവൻ അപ്പോൾ ഒരു പരിഹാസ ചിരിയോടെ തലയാട്ടി. ഒരു കളിയിലെങ്കിലും ജയിക്കാൻ കഴിയുമോ തന്നെ കൊണ്ട് ഈ ജന്മത്തില്? അത് ഞാൻ കാണിച്ചു തരാം. പന്തയം വെക്കുന്നോ? 10,000 രൂപൾ. എന്നിട്ടും കിഴവൻ അങ്ങനെ ഇരിക്കുകയാണ്, തന്നെ അങ്ങനെ അങ്ങ് വിഡ്ഢിയാക്കാൻ നോക്കണ്ടെന്നുള്ള ഭാവത്തിൽ. ഇനി എങ്ങനെ കിഴവനെ വീടിക്കും എന്നോർത്തിട്ട് ഒരു വഴിയും കാണുന്നുമില്ല. നിരാശയുടെ മനസ്സുമടുത്ത് ഇങ്ങനെ സൂചി മുനയിൽ എന്ന പോലെ നിൽക്കുമ്പോൾ കിഴവനെ ഏതെങ്കിലും ഇടവഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആരും കാണാനിടയില്ലാത്ത സ്ഥലത്ത് വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നാലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഒരു നിമിഷത്തിനുള്ളിൽ കഥ കഴിയും. ഒരു ഞെരുക്കം അതിന്റെ പാതയിൽ വെച്ച് മുറിഞ്ഞ് കണ്ണുകൾ തുറച്ച് ഒരു പിടച്ചിലൂടെ ഒടുവിൽ കിഴവന്റെ അടുത്ത് കെഞ്ചി, നോക്ക് ഇപ്രാവശ്യം കൂടി എന്നെ വിശ്വസിക്കും. 7 ദിവസത്തിനുള്ളിൽ ഞാൻ മഹാനായ ഗ്രിഗറി യാക്കോവിന്റെ സകല കടങ്ങളും വീട്ടും. ചക്രവർത്തി നിക്കോളാസ് ഒന്നാമന്റെ കൊട്ടാരം പൊള്ളയടിച്ചിട്ടാണെങ്കിൽ കൂടി ഇനി ഇതിൽ കൂടുതൽ എന്തുറപ്പാണ് വേണ്ടത്? വേണമെങ്കിൽ വിശുദ്ധ മാതാവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യാം. വേണോ? അത് വേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ കിഴവൻ 20 രൂപൾ എണ്ണി തന്നു. 25 ചോദിച്ചത്. ശരി, 20 എങ്കിൽ 20. അതുകൊണ്ട് കളിച്ചു. ആദ്യത്തെ കളി തോറ്റു. ചുവപ്പിന്റെ കളത്തിലാണ് വെച്ചത്. പിന്നെ മാറി കറുപ്പിന്റെ കളത്തിൽ വെച്ചു. അത് കിട്ടി. വീണ്ടും അതിൽ തന്നെ വെച്ചു. അപ്രാവശ്യം കറുപ്പിന്റെ കളവും ചൊച്ചു. അങ്ങനെ തോൽവിയും ജയവും തോൽവിയും ജയവും രാത്രി 11:30 കളിച്ചു. ഒടുവിൽ നോക്കുമ്പോൾ മുഴുവൻ നഷ്ടം. ശേഷിച്ചത് 2-3 രൂപലാണ്. അതും കീശയിലിട്ടുകൊണ്ടാണ് രാത്രി നീളെ തുറന്നു വെക്കാറുള്ള ആ മദ്യഷാപ്പിൽ ചെന്ന് കയറിയത്. പിന്നെ ഒന്നും ഓർമ്മയില്ല. അല്ലെങ്കിൽ പാതി മയക്കത്തിൽ കണ്ട അവ്യക്തമായ സ്വപ്നത്തിന്റെ പൊട്ടും പൊടിയും പൊറുക്കിയെടുക്കുന്നത് പോലെയല്ലേ ഉള്ളൂ. ദസ്തേവസ്കി തിരിയെ മുറിയിൽ ചെന്ന് ചുമരിനോട് ചേർത്തിട്ട മേശമേൽ അടുക്കി വെച്ചിരുന്ന കടലാസുകൾ എടുത്തു നോക്കി. കുറ്റവും ശിക്ഷയും.
മിനുക്കി എഴുതിയതിന്റെ ഒടുവിലത്തെ പേജുകളാണ്. അതിൽ ഒരു കടലാസിൽ നിന്ന് ദസ്തയേവ്സ്കി വായിച്ചു. പെട്ടെന്ന് സോണിയ അടുത്തുള്ള കാര്യം അയാൾ അറിഞ്ഞു. അവൾ നിശബ്ദമായി അടുത്തു വന്ന് അയാളുടെ അരികിലിരുന്നു. അപ്പോൾ പുലർക്കാലം കഴിഞ്ഞിട്ടില്ലായിരുന്നു. പുലർക്കാലത്തെ ഇളം കാറ്റ് സൂര്യപ്രകാശം തട്ടി നേർമയായിട്ടില്ല. അവളുടെ മുഖത്ത് അപ്പോഴും രോഗത്തിന്റെ ലക്ഷണമുണ്ടായിരുന്നു. അത് വിളർത്തും വാടിയും ഇരുന്നു. സ്നേഹത്തോടെ അയാളെ നോക്കിയതിനു ശേഷം പണ്ടേ പോലെ അവൾ കൈതലം നീട്ടി കാണിച്ചു. സ്വീകരിക്കുമോ എന്ന് സംശയിക്കുന്ന മാതിരി ഇപ്പോഴും സന്ദേഹത്തോടു കൂടി മാത്രമേ അവൾ അങ്ങനെ ചെയ്യാറുള്ളൂ. എന്നാൽ ഇപ്പോൾ അയാൾ വർദ്ധിച്ച സന്തോഷത്തോടെ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി. ശബ്ദമായിട്ട് അവളുടെ ദൃഷ്ടി തോന്നി. അവർ തനിയെയാണ്. എങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞുകൂടാ. ഉൽക്കടമായ ഒരു ഉൾപ്രേരണയോടെ അയാൾ അവളുടെ മുന്നിൽ മുട്ടുകുത്തി. കരഞ്ഞും കൊണ്ട് അയാൾ അവളെ മുറുക്കിപ്പിടിച്ചു. ആദ്യം അവൾ വല്ലാതെ ഭയന്നു. അവളുടെ മുഖം മരണം പോലെ വിളറി. അയാൾ എഴുന്നേറ്റ് ഹൃദയവരയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ ഒറ്റ നോട്ടം എല്ലാം വെളിവാക്കി. അവളുടെ കണ്ണുകൾ അപാരമായ സന്തോഷം നിറഞ്ഞു. അയാൾ അവളെ സ്നേഹിച്ചു എന്നും ഒടുവിൽ അയാൾക്ക് അവളിൽ പ്രേമം തോന്നിയെന്നും അവൾ ഉറപ്പായി. വായന അവിടെ നിർത്തിയപ്പോൾ കോണിപ്പടികളിൽ ആരോ മുകളിലേക്ക് കയറി വരുന്നതിന്റെ കാലൊച്ച കേട്ടു. ആരായിരിക്കും അത്? ഫെദോസിയല്ല. ഫെദോസിയുടെ കാലൊച്ചയ്ക്ക് ഇത്ര കനമില്ല. പിന്നെ ആര്? പാഷയും അവനും ആവില്ല. അത് പ്രസാധകൻ സ്റ്റെല്ലോവ്സ്കി ആയിരുന്നു. വാതിൽക്കൽ സ്റ്റെല്ലോവ്സ്കിയെ കണ്ടപ്പോൾ ദസ്തയേവ്സ്കി നടുങ്ങി. ദുഷ്ടൻ പിന്നെയും വന്നിരിക്കുന്നു. കുടുലമായ ഒരു ചിരിയുണ്ടായിരുന്നു അയാളുടെ മുഖത്ത്. എന്റെ കാര്യം വല്ലതും ഓർമ്മയുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അയാൾ വരുന്നു, കുശലം ചോദിക്കുന്നു, ഒടുവിൽ ശുഭാശംസകൾ നേർന്ന് ഇറങ്ങിപ്പോകുന്നു. അയാളെ കാണുമ്പോൾ അയാൾ കടം തന്ന 3000 രൂപകളിനെ കുറിച്ചല്ല ദസ്തയേവ്സ്കി ഓർക്കുന്നത്. എല്ലാവരും പറയുന്നു ഈ സ്റ്റെല്ലോവ്സ്കി മനുഷ്യനല്ല, എഴുത്തുകാരുടെ രക്തം കുടിക്കുന്ന പിശാചാണെന്ന്. താൻ ഒപ്പിട്ടുകൊടുത്ത 3000 രൂപകളുടെ കടപ്പത്രം ഇപ്പോൾ ഒരു മരണപത്രം പോലെയാണ്. തന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങാൻ വേണ്ടി വറന്നുകൊണ്ടിരിക്കുന്ന അയാളുടെ കൂർമ്മല്ലുകൾ അയാൾ എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നു? ദസ്തയേവ്സ്കി പറഞ്ഞു, ഞാൻ ആകപ്പാടെ വലിയൊരു വിഷമത്തിലാണ്. അഴിക്കാൻ ശ്രമിക്കും തോറും കടം കെട്ടുകൾ വീഴുന്നു. അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുകയില്ല. അതിനാരെങ്കിലും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. എന്റെ വിഷമങ്ങൾ എനിക്ക് തന്നെയും മനസ്സിലാവുന്നില്ല. എഴുതിയ ആൾക്ക് പോലും അർത്ഥം പിടികിട്ടാത്ത ഒരു വാക്യം പോലെയാണ് എന്റെ വിധി. ഞാനിപ്പോൾ പറഞ്ഞത് ദൈവത്തെക്കുറിച്ചാണ്. അതുപോട്ടെ, സ്റ്റെല്ലോവ്സ്കി ഒട്ടും സംശയിക്കണ്ട. നിങ്ങൾക്കുള്ള നോവൽ ഞാൻ വേഗം എഴുതി തീർക്കും, സ്റ്റെല്ലോവ്സ്കി പറഞ്ഞു. ഞാൻ ആ ഉദ്ദേശത്തോടെ അല്ല വന്നത്. ഈ വഴി പോയപ്പോൾ വെറുതെ കയറിയെന്ന് മാത്രം, നിങ്ങളെ ഒന്ന് കാണാൻ. ഇടയ്ക്കിടയ്ക്ക് എന്റെ എഴുത്തുകാരെ അങ്ങോട്ട് പോയി കാണുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നതിന് എന്തർത്ഥം? ദുഷ്ട, എന്റെ നാവ് കൊണ്ട് സ്നേഹത്തെ കുറിച്ച് പറയാതെ എന്നലറാൻ തോന്നിയതാണ് ദസ്തയേവ്സ്കിക്ക്. അരിശം പല്ലുകൾക്കിടയിൽ വെച്ച് കടിച്ചമർത്തി. നന്ദി പറഞ്ഞ് സ്റ്റെല്ലോവ്സ്കി ഊണിപ്പടികൾ ഇറങ്ങിപ്പോയി. വായിക്കകം മുഴുവൻ കയ്പ് കൊണ്ട് നിറയുന്നത് പോലെ ദസ്തയേവ്സ്കിക്ക് തോന്നി. ആ നീചൻ കയറി വന്ന് തന്റെ ഇന്നത്തെ ദിവസവും നശിപ്പിച്ചിരിക്കുന്നു. കുറെ നേരം വെറുതെ ഇരിക്കാമെന്ന് ഓർത്തിട്ട് കഴിയുന്നില്ല. കാലിന്റെ പെരുവിരലിന്റെ തുമ്പിൽ നിന്ന് ഒരു പരുപ്പ് കയറുന്നു മുകളിലേക്ക്. അദൃശ്യമായ കറുത്ത പ്രളയം പോലെ എന്തോ ഒന്ന് ഉള്ളിൽ നിറയുന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. എലിയെ പുറത്തു ചാടിക്കാൻ മാളത്തിലുണ്ടാക്കിയ പുക മണ്ണിന്റെ അനേകം വിള്ളലുകളിലൂടെ പുറത്ത് നിർഗമിക്കുന്നത് പോലെ മസ്തിഷ്കത്തിന്റെ മണക്കുകയിൽ നിന്ന് നീറ്റൽ പോലെ എന്തോ പുറത്തേക്ക് നിർഗമിക്കുന്നു. ഭ്രാന്തിന്റെ ആരംഭമാണോ? വല്ലാത്തൊരു അസക്ഷമത കൊണ്ട് നീര് പുകഞ്ഞ് കുറേ നേരം കൂടി ദസ്തയേവ്സ്കി അങ്ങനെ ഇരുന്നു. പിന്നെ ഇരുന്നേറ്റ് കൊളുത്തിൽ തൂക്കിയിരുന്ന ഓവർകോട്ടും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയുടെ വാതിൽ കടക്കുമ്പോൾ മൊട്ടക്രൂസ് അരിഞ്ഞു കൊണ്ടിരുന്ന ഫെദോസിയെ മുഖം തിരിച്ചു നോക്കി. അലോങ്കിനെ അന്വേഷിച്ചു ചെന്നപ്പോൾ അയാൾ താഴത്തെ നിലയിൽ നിരത്തിനോട് ചേർന്നുള്ള പീടികയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു.
ദസ്തേവ്സ്കിയെ കണ്ടപ്പോൾ ശ്രുതിയുള്ള നിഷ്കളങ്കമായ ചിരിയോടെ അയാൾ വന്ദനം പറഞ്ഞു. 60-70 അപ്പാർട്ട്മെന്റുകൾ ചേർന്ന ആ വലിയ കെട്ടിടത്തിന്റെ ഉടമസ്ഥനാണ് അലോൻകി. വെറും ഒരു കച്ചവടക്കാരന്റെ മനസ്സല്ല ആ മനുഷ്യനുള്ളത്. സ്വല്പം അലിവും പച്ചയും ഒക്കെയുണ്ട് ആ മനുഷ്യന്റെ മനസ്സിൽ. പക്ഷെ അത് എല്ലാവരുടെ നേരെയും കാണിക്കുകയില്ല. 6-7 മാസത്തെ വാടക കുടിശ്ശികയുണ്ട്. അതിനു പുറമെ വീണ്ടും കടം ചോദിക്കുമ്പോൾ ആ മനുഷ്യന് എന്തു തോന്നും? അങ്ങനെയൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. പ്രശ്നങ്ങളെ നേരിടുക തന്നെയാണ് എല്ലാവർക്കും നല്ലത്. പക്ഷെ എങ്ങനെയാണ് ഇടപെടേണ്ടത്? ആലോചിച്ചപ്പോൾ പെട്ടെന്നൊരു ചോദ്യമാണ് മനസ്സിൽ തടഞ്ഞത്. ദാരിദ്ര്യവും ദൗർഭാഗ്യവും ഒരു കുറ്റമാണോ? അതായത് അത് രണ്ടും അനുഭവിക്കുന്ന നിസ്സഹായനായ ഒരു മനുഷ്യന്റെ? ആ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങി. അമ്പരിപ്പിക്കാതെ കാര്യം പറ എന്ന അർത്ഥത്തിൽ ഒരു മന്ദസ്മിതത്തോടെ അലോൻകിൻ ചോദിച്ചു, എന്താ സംഗതി? അയാളുടെ അടുത്തേക്ക് കുറെ കൂടി ചേർന്ന് നിന്ന് ദസ്തേവ്സ്കിയും ഒന്നും മന്ദഹസിച്ചു. ഏയ്, വിശേഷിച്ചൊന്നുമില്ല, ദസ്തേവ്സ്കി പറഞ്ഞു. ഞാൻ വെറുതെ ഓർക്കുകയായിരുന്നു. ചിലരുടെ ഭാവം കണ്ടാൽ അങ്ങനെ തോന്നും. ഞാൻ പറയുന്നത് കല്ലുകൊണ്ടുള്ള മനസ്സും ഒരു അന്തസ്സായി കരുതുന്നവരെ കുറിച്ചാണ്, അലോൻകിൻ പറഞ്ഞു. എന്നിട്ടും എനിക്ക് കാര്യം പിടികിട്ടിയില്ല. എന്നോട് സംസാരിക്കുമ്പോൾ ദയവായി ഫയദോർ ഒരു കാര്യം ഓർക്കണം. വലിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്? ആകപ്പാടെ ക്ഷമ വിടുന്നു. പക്ഷേ ക്ഷമകേട് കാണിക്കാനും പാടില്ല. മറ്റൊരാളുടെ അനുഭവം നേടിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന് ദസ്തേവ്സ്കിക്ക് ബോധ്യമായി. ക്ലേശിച്ചുകൊണ്ടുണ്ടാക്കിയെടുത്ത് ഒരു ഹൃദയഭാവത്തോടെ ദസ്തേവ്സ്കി പറഞ്ഞു, സ്നേഹവും അലവുമുള്ള ഒരു ചങ്ങാതി ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏത് മനുഷ്യന്റെയും ഭാഗ്യമാണ്, വിശേഷിച്ചും ആരോരും ഇല്ലാത്ത ഒരാളിൽ. പക്ഷേ വാസ്തവം എന്താണ്? വഴിയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരും അങ്ങനെയുള്ളവരല്ല. ദൈവം മിക്കപ്പോഴും അവരെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരിക്കും. അത് പറഞ്ഞതിന് ശേഷം ദസ്തേവ്സ്കി പ്രതീക്ഷയോടെ അലോൻകിന്റെ നേരെ നോക്കി. ഇല്ല, അയാൾ അത് കാര്യമായി എടുത്തിട്ടില്ല. ഒന്നും മനസ്സിലാകാത്തതുപോലെയാണ് അയാളുടെ ഇരിപ്പ്. ഒടുവിൽ ദസ്തേവ്സ്കി സംഗതി തുറന്നു പറഞ്ഞു, അല്ലാതെ ഗത്യന്തരമില്ല. എനിക്ക് 15 രൂപ കടം തരണം. വാടക കുടിശ്ശികയുടെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഈ 15 രൂപ അതിന്റെ കൂടെ കൂട്ടിക്കോ. എല്ലാം കൂടി ഒരുമിച്ചങ്ങ് തരും. ഏതാണ്ട് ഈ മാസം അവസാനത്തോടെ കാര്യങ്ങളൊക്കെ ശരിയാകും. ഒരാളുടെ അവസ്ഥ എന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമൊന്നും ആലോചിക്കാതെ, എന്നാൽ ആളെ അളന്നു തൂക്കുന്ന ഒരു നോട്ടത്തോടും കള്ളച്ചിരിയോടും കൂടി അലോൻകിൻ 15 രൂപ എടുത്തു കൊടുത്തു. അതുകൂടാതെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. റൂബിൾ വാങ്ങി അകത്തെ വിപ്പിന്റെ കീശയിൽ വെക്കുന്നതിനിടയിൽ ദസ്തേവ്സ്കി പറഞ്ഞു, ഇത്രയും താല്പര്യം എന്റെ കാര്യത്തിൽ ദൈവം കൂടി കാണിച്ചിരുന്നെങ്കിൽ സംഗതികൾ ഒരുമാതിരി ഭംഗിയായി നടന്നുപോയേനെ. കൈ വീശി യാത്ര പറഞ്ഞ് ധൃതിയിൽ നിരത്തിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ദസ്തേവ്സ്കിയുടെ ചിന്ത അവിടെ നിന്ന് ചൂതുകളി കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തെക്കുറിച്ചായിരുന്നു. നടക്കണോ അതോ ഏതെങ്കിലും വണ്ടി പിടിക്കണോ?